യുഎസിൽ ഇപ്പോൾ രണ്ട് വിഭാഗം ആളുകളാണ് ഉള്ളത്, റിപ്പബ്ലിക്കൻ അനുകൂലികളും ഡെമോക്രാറ്റുകളും എന്നാണ് കരുതിയാൽ അത് തെറ്റി. അന്യഗ്രഹ വാഹനങ്ങളും അന്യഗ്രഹ ജീവികളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും അല്ലാത്തവരും എന്നാണ് പുതിയ ഉത്തരം. അന്യഗ്രഹ പേടകങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയാൻ യുഎസ് കോൺഗ്രസ് നടത്തിയ വിസ്താരത്തിന് സാക്ഷിയാകാൻ പുലർച്ചെ 2 മുതൽ ആളുകൾ വരുന്നുവെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ വിഷയം എത്രമാത്രമാണ് അമേരിക്കക്കാരെ ആകർഷിക്കുന്നതെന്ന്. 10 ആണ്ടുകളായി അന്യഗ്രഹ ജീവികളും പറക്കും തലകളും ചർച്ചാ വിഷയമാണെങ്കിലും ഇത്രയും തീവ്രമായ ആവേശം വന്നത് സമീപകാലത്താണ്. പ്രത്യേകിച്ച് യുഎസ് കോൺഗ്രസും പ്രതിരോധ വിഭാഗവുമെല്ലാം വിഷയത്തിൽ ഇടപെട്ട ദിവസങ്ങളിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ വിസ്താരത്തിൽ ഡേവിഡ് ഗ്രഷ് എന്ന മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ സ്തോഭജനകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയാണ് ഇതിന് ഒരു കാരണം. യുഎസിന്റെ കൈവശം അന്യഗ്രഹ പേടകങ്ങൾ ഉണ്ടെന്ന് ഗ്രഷ് കോൺഗ്രസിന്റെ ഹൗസ് ഓവർസൈറ്റ് കമ്മിറ്റിയുടെ വിസ്താരത്തിൽ അവകാശപ്പെട്ടത്. പൂർണ്ണതോതിലോ ഭാഗികമായോ പ്രവർത്തിക്കുന്ന അനേകം അന്യഗ്രഹ പേടകങ്ങൾ അമേരിക്ക രഹസ്യ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ടെന്നും ഗ്രഷ് പറയുന്നു. ഈ പേടകങ്ങൾ അരിച്ചു പരിശോധിച്ച് ആ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനുള്ള ശ്രമങ്ങളും 10 ആണ്ടുകളായി അമേരിക്ക രഹസ്യമായി നടത്തുന്നുണ്ടെന്നും യുഎസ് പ്രതിരോധ വകുപ്പിന് കീഴിൽ അജ്ഞാത പേടകങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ഗ്രഷ് അവകാശപ്പെടുന്നു. ഇത്തരം പേടകങ്ങളെ കുറിച്ച് പഠിക്കാനായി ആരംഭിച്ച ഓൾ ഡൊമൈൻ അനോമലി റെസല്യൂഷൻ ഓഫീസിന്റെ സഹമേധാവിയായിരുന്നു ഗ്രഷ്. 2023 ഏപ്രിലായിരുന്നു രാജിവെച്ചത്. 2004 സൈനിക അഭ്യാസത്തിനിടെ അന്യഗ്രഹ പേടകം കണ്ടെന്ന് മൊഴി നൽകിയ മുൻ നാവിക കമാൻഡർ ഡേവിഡ് ഫ്രേവർ പലതവണ പറക്കുതലകൾ നേരിട്ട് കണ്ടുവെന്ന് അവകാശപ്പെടുന്നു. നാവിക പൈലറ്റ് റയൻ ഗ്രേവ്സ് എന്നിവരും കോൺഗ്രസിന്റെ വിസ്താരത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം ഗ്രഷിന്റെ വാദങ്ങൾ തള്ളി യുഎസ് പ്രതിരോധ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് അന്യഗ്രഹ പേടകങ്ങൾ കെട്ടുകഥയാണെന്ന് തന്നെ. പറക്കും തലകയും അന്യഗ്രഹ ജീവികളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഗൂഢ സിദ്ധാന്തക്കാരോ മാനസിക വിഭ്രാന്തി ഉള്ളവരോ ശാസ്ത്രബോധമില്ലാത്തവരോ അതുമല്ലെങ്കിൽ വിഡ്ഢികളോ ആയി മുദ്ര കുത്തപ്പെട്ടിരുന്നു. അന്യഗ്രഹ പേടകങ്ങളെയും അവിടെയുള്ള ജീവികളുടെയും അസ്തിത്വം ലോകത്തെ ഒരു ഗവൺമെന്റും സ്ഥിരീകരിച്ചിട്ടില്ല. അതിനാൽ പറക്കും തലക വിശ്വാസികളുടെ വാദങ്ങൾ പലപ്പോഴും വിശ്വാസ്യത പ്രതിസന്ധി നേരിട്ടു. 2016 യുഎസ് തെരഞ്ഞെടുപ്പിൽ ഹില്ലരി ക്ലിന്റൺ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമായാനേ എന്നാണ് ഇവരിൽ പലരും കരുതുന്നത്. ഹില്ലരിയുടെ ഭർത്താവ് പ്രസിഡന്റ് ബിൽ ക്ലിന്റനും ഈ വിഷയത്തിൽ സത്യം ജനങ്ങൾ അറിയേണ്ടതാണെന്ന നിലപാട് പലകുറി പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട്. 2016 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും ഇക്കാര്യം ഹില്ലരി ആവർത്തിച്ചു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയല്ലാത്ത വിവരങ്ങളെല്ലാം ഈ വിഷയത്തിൽ വെളിപ്പെടുത്തണമെന്നാണ് തന്റെ നിലപാടെന്നായിരുന്നു ഹില്ലരി പറഞ്ഞത്. അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചിട്ടുണ്ടാവുമെന്നും അന്നവർ പറഞ്ഞിരുന്നു. ഇക്കാര്യം തനിക്ക് പൂർണ്ണമായി ഉറപ്പില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. യുഎഫ്ഒ വിഷയത്തിൽ സത്യം വെളിപ്പെടുത്തണമെന്ന് വാദിച്ചിരുന്നു. ജോൺ ഡി പോഡസ ആയിരുന്നു ഹില്ലരിയുടെ പ്രചാരണ മാനേജർ. സത്യം വെളിപ്പെടുത്തുമെന്ന് പോഡസ തന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ടെന്നും ഹില്ലരി ഒരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞു. പിറ്റ്സ്ബർഗ് സ്വദേശിയായ ഡേവിഡ് ഗ്രഷ് 18 വർഷം മുൻപാണ് സ്കോളർഷിപ്പുകളോടുകൂടി യുഎസ് വ്യോമസേനയിൽ ചേർന്നത്. 14 വർഷം വൈമാനികനായി ജോലി ചെയ്ത ശേഷം ഇന്റലിജൻസ് വിഭാഗത്തിലേക്ക് മാറി. ഇക്കാലത്തിനിടെ അഫ്ഗാനിസ്ഥാനിലടക്കം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തുടർന്നാണ് ഓൾ ഡൊമെയിൻ അനോമലി റെസല്യൂഷൻ ഓഫീസിന്റെ സഹമേധാവിയായത്. നാഷണൽ ജിയോസ്പേഷ്യൽ ഇന്റലിജൻസ് ഏജൻസിക്കാണ് ആർഒയുടെ മേൽനോട്ടം. അജ്ഞാത പേടകങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതോടെയാണ് അതുവരെ അവിശ്വാസിയായിരുന്ന താൻ മാറി ചിന്തിച്ചു തുടങ്ങിയതെന്നാണ് ഗ്രഷ് ഒരു TV അഭിമുഖത്തിൽ പറഞ്ഞത്. യുഎസ് പ്രതിരോധ വിഭാഗത്തിലെ ഉയർന്ന ക്ലിയറൻസ് ഉള്ള ജീവനക്കാരിൽ ഒരാളായ തനിക്ക് അന്യഗ്രഹ പേടകം സൂക്ഷിക്കുന്ന പദ്ധതി സന്ദർശിക്കാനോ വിവരം ലഭിക്കാനോ ബന്ധപ്പെട്ടവർ അനുമതി നൽകിയില്ലെന്നും ഗ്രഷ് ആരോപിച്ചു. യുഎസ് പ്രതിരോധ വിഭാഗത്തിന്റെ കൈവശം അനേകം അന്യഗ്രഹ പേടകങ്ങൾ ഉണ്ടെന്ന് വിശ്വസ്ത കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചപ്പോൾ താൻ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷേ വളരെ മുതിർന്ന ഓഫീസർമാരും മറ്റുമാണ് ഇക്കാര്യം പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ചിത്രങ്ങളും അവർ കാണിച്ചു. പേടകങ്ങൾ സൂക്ഷിക്കുന്നതും പൊളിച്ചു പരിശോധിക്കുന്നതും ഒന്നും ആരോ ദൗത്യ സംഘത്തെ ആരും അറിയിച്ചില്ലെന്ന് ഗ്രഷ് പറയുന്നു. പലകുറി ശ്രമിച്ചിട്ടും ഫലിക്കാതെ വന്നപ്പോൾ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ഇൻസ്പെക്ടർ ജനറലിനെ വിവരം അറിയിച്ചു. തനിക്കറിയാവുന്ന വിവരം പൊതുജനത്തോട് പറയാനുള്ള അനുമതി ലഭിക്കാനായി രേഖകൾ സഹിതം വിസിൽ ബ്ലോവർ പരാതി ഫയൽ ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് ആരോയിൽ നിന്ന് രാജിവെച്ചതും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയതും.
അജ്ഞാത ആകാശ പ്രതിഭാസങ്ങളെ പറ്റി പഠിക്കാൻ പ്രതിരോധ സെക്രട്ടറി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന തീരുമാനം ഉണ്ടായത് 2023 സമീപ വർഷങ്ങളിലാണ്. എലിസോണ്ടയുടെയും മെലണിന്റെയും ശ്രമങ്ങളുടെ ചെറിയ വിജയമായി ഇതിനെ കാണണം. ഇത്തരം പഠനങ്ങൾ വന്നാൽ അന്യഗ്രഹ പേടകങ്ങൾ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറേണ്ടി വരുമെന്നാണ് UFO വിശ്വാസികൾ കരുതുന്നത്. മെഡിക്കൽ ഡോക്ടറായ സ്റ്റീഫൻ ഗ്രിയർ പതിറ്റാണ്ടുകളായി വെളിപ്പെടുത്തലിനായി വാദിക്കുന്നു. നിരന്തരം രേഖകളും വീഡിയോകളും പുറത്തുവിട്ട് അദ്ദേഹം ഇതിനായി പരിശ്രമിക്കുന്നു. ഭൗമേതര പേടകങ്ങളും ഭൗമേതര ജീവിതവും ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ തടസ്സം നിൽക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തെ പോലും വിരട്ടി നിർത്താൻ ശേഷിയുള്ള രാജ്യാന്തര കോർപ്പറേറ്റ് ശക്തികളാണെന്ന് ഗ്രിയർ ആരോപിക്കുന്നു. ഫോസിൽ ഇന്ധനം ഉൾപ്പെടെ നിലവിൽ ലോകത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആഗോള വ്യവസായം ഇല്ലാതാകാൻ ശേഷിയുള്ളതാണ് ഭൗമേതര സാങ്കേതിക വിദ്യയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അതേസമയം ഇത്തരം പ്രതിഭാസങ്ങളും പേടകങ്ങളും അമേരിക്കയുടെ ഏറ്റവും രഹസ്യമായ യുദ്ധവിമാനങ്ങളും മറ്റുമാണെന്നാണ് എതിർ വിഭാഗത്തിന്റെ വാദം. അജ്ഞാത പേടകങ്ങൾക്ക് പിന്നാലെ പോയി സമയം കളയാതെ മനുഷ്യകുലം നേരിടുന്ന നിർണായക വിഷയങ്ങളിൽ ശ്രദ്ധയർപ്പിക്കുകയാണ് വേണ്ടതെന്നും അവർ പറയുന്നു.